നീതി നടത്തി തരണമേ. അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ. വഞ്ചകരും നീതിരഹിതരുമായവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണ് എൻ്റെ ദൈവവും എൻ്റെ ശക്തിയും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ, അങ്ങയാത്മാവോടും കൂടെ. സഹോദരരെ, തപസ്സുകാലത്തിൻ്റെ ഈ അഞ്ചാമത്തെ ഞായറാഴ്ച സുവിശേഷത്തിൽ ലാസറിനെയും യേശുവിനെയും പരസ്പരം പരിചയപ്പെടുത്തുക സ്നേഹിതരെന്നാണ്, നീ സ്നേഹിച്ചവൻ എന്നാണ് പറയുക. കൊലപാതകത്തെക്കുറിച്ച് പറയുമ്പോൾ, കൽപ്പനകളിൽ പറയുമ്പോൾ ഈശോ പുതിയൊരു ഉപദേശം നൽകുന്നുണ്ട്. നിന്റെ സഹോദരനെ മോശമായി കാണുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നവൻ അവനെ കൊല്ലുന്നത് പോലെയാണ്. അതായത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവനെക്കുറിച്ച് നമ്മൾ പറയുക ഹൃദയത്തിൻ്റെ തുടിപ്പിനെ കുറിച്ചാണ്. തുടിപ്പ് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറയും. ഒരുവന് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ളപ്പോൾ അവൻ നമ്മൾ ജീവിക്കുന്നു. നമുക്ക് ഒരുവൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ളപ്പോൾ നമ്മളും ജീവിക്കുന്നു. ഇന്ന് ഈ ദിവബലി അർപ്പിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ സ്ഥാനം നഷ്ടപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം നഷ്ടപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവന്ന് നമുക്ക് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് മാപ്പിയാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ പ്രിയസ്തുതൻ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് തന്നെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത അതേ സ്നേഹത്തിൽ ഞങ്ങളും അങ്ങേ സഹായത്താൽ ഉത്സാഹപൂർവം ചരിക്കുന്നവരായി കാണപ്പെടാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറുളയണമേ. ആമേൻ. എസ്സക്കിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങളറിയും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും.
കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം പ്രതിവചന സങ്കീർത്തനം. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവെ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, ചെവിചായ്ച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്കും നിലനിൽക്കാനാവും? എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവ്, ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരനേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരനേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. എന്നാൽ കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, ജഡിക പ്രവണതകളെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്തൃശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. കർത്താവിൻ്റെ വചനം. കർത്താവായ യേശുവെ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. കർത്താവായ യേശുവെ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. ലാസർ എന്ന് പേരായ ഒരുവൻ രോഗബാധിതനായി. ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബെഥാനിയയിൽ നിന്നുള്ളവനായിരുന്നു. ഈ മറിയമാണ് സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. കർത്താവെ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കലേക്ക് ആളയച്ചു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ രണ്ടു ദിവസം കൂടി ചെലവഴിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദായിലേക്ക് പോകാം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ, എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ?
യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറില്ലേ? പകൽ നടക്കുന്നവൻ കാൽതട്ടി വീഴുന്നില്ല. ഈ ലോകത്തിന്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശു അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. ദീദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബെഥാനിയ ജെറുസലേമിന് അടുത്ത് ഏകദേശം 15 സ്താദിയോൺ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മാർത്തയെയും മറിയത്തെയും അവരുടെ സഹോദരനെയും പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മാർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇതു നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവൾ പോയി തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. ഇത് കേട്ടയുടനെ അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. മർത്ത കണ്ട സ്ഥലത്തു തന്നെ അവൻ നിൽക്കുകയായിരുന്നു. മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന യഹൂദർ അവളെ അനുഗമിച്ചു. അവൾ ശവകുടീരത്തിങ്കൽ കരയാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു. മറിയം യേശു നിന്നിരുന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണു പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. അവളും അവളോട് കൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവേ, വന്നു കാണുക. യേശു കണ്ണീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധന്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിങ്കിൽ വന്നു. അത് ഒരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു കല്ലും വച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മാർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും, ഇത് 4ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുകുളിർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു,
ലാസറെ പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണികൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവന്റെ കെട്ടുകളയിക്കുവിൻ, അവൻ പോകട്ടെ. മറിയത്തിന്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഒന്നാം വായനയിൽ അസ്ഥികൾ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച്, കല്ലറകൾ തുറന്ന് ജീവൻ വരുന്നതിനെ കുറിച്ച്, തൻ്റെ ആത്മാവ് വഴി ജീവൻ നൽകുന്നതിനെ കുറിച്ച് എസ്സക്കിയൽ പ്രവാചകനിലൂടെ ദൈവം പറയുന്നു. സുവിശേഷത്തിൽ തൻ്റെ പ്രിയ കൂട്ടുകാരനെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് യേശു സന്തോഷം പ്രകടമാക്കുന്നു. ഈ രണ്ട് സന്ദർഭങ്ങളിലും ജനം, പ്രിയപ്പെട്ടവർ സങ്കടത്തിലാണ്. ഇസ്രായേൽ ജനം പ്രവാസത്തിലാണ്. നാടും വീടും തങ്ങളുടെ ദൈവബന്ധ സ്ഥലമായ ദേവാലയം നഷ്ടപ്പെട്ട് വിദൂരത്തായിരിക്കുന്ന നിരാശയുടെ അവസ്ഥ. സുവിശേഷത്തിൽ സഹോദരൻ നഷ്ടപ്പെട്ട് വേദനിക്കുന്ന രണ്ട് സഹോദരിമാർ, തങ്ങൾക്ക് പ്രിയപ്പെട്ട ക്രിസ്തുവിൻ്റെ സാമീപ്യമില്ലാത്തത് കൊണ്ട് ആണല്ലോ ഇത് സംഭവിച്ചതെന്നോർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്നവർ. നമ്മളും ഏതാണ്ട് ഇതേ ഒരവസ്ഥയിലാണ്. എന്തു ചെയ്യണമെന്ന് ധാരണയില്ലാതെ സങ്കടപ്പെടുന്ന ഒരവസ്ഥയിലാണ്. പ്രവാസത്തിൻ്റെ ഒരു ഫീലാണ് നമുക്കുള്ളത്. ദേവാലയത്തിലേക്ക് വരാൻ പറ്റുന്നില്ല, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കൂദാശകളിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, ആകെ ഒരു മരവിപ്പ്. വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ തുറക്കുമ്പോൾ നിരാശ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ, നിന്റെ ദൈവം എവിടെയെന്ന ചോദ്യങ്ങൾ, വിശ്വാസം ഹനിക്കപ്പെടുന്ന സമയം, നഷ്ടപ്പെടുന്ന സമയം. പക്ഷേങ്കിലും ഒരുപാട് പ്രത്യാശയോടുകൂടിയാണ് ഇന്നത്തെ വായനകൾ നമ്മളെ ക്ഷണിക്കുന്നത്. എത്ര മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും നമ്മളെ രക്ഷിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കും? അല്ലെങ്കിൽ പിന്നെ എന്ത് ദൈവം അല്ലേ? ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴൊക്കെയും ദൈവം പുറകെ നടന്ന് ഒന്ന് തിരിഞ്ഞു നോക്ക്, ഒന്ന് തിരിച്ചു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം ഉണ്ടാകാറുണ്ട്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ തുടങ്ങി നമ്മൾ കാണുന്നതാണ്. കടന്നു പോകുന്ന വഴികളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ദൈവത്തിന്റെ അടുപ്പം തിരിച്ചെടുക്കാനായിട്ട് പുറകെ വരുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. ആദത്തെയും അവയെ അന്വേഷിച്ചു പോകുന്ന ദൈവം, ഇനിയൊരിക്കലും പ്രളയം മൂലം ജീവനെ ഭൂമിയെ മുഴുവനായി നശിപ്പിക്കില്ലെന്ന് വാഗ്ദാനം ചെയ്യുന്ന ദൈവം, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ തേടി ചെല്ലുന്ന ദൈവം, പ്രവാസത്തിലായിരിക്കുന്ന ജനത്തെ തേടി ചെല്ലുന്ന ദൈവം, പാപമംഗലമായ ജീവിതത്തിൽ ദൈവത്തിൽ നകന്നുപോയ നിനേവക്കാരെ രക്ഷിക്കാനെത്തുന്ന ദൈവം, പാപത്തിലൂടെ അകന്നുപോയ ദൈവജനത്തെ രക്ഷിക്കാനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം. ഒന്ന് തിരിഞ്ഞു നോക്കുക, മുറുകെ പിടിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. ശരിയായ ദിശയിലേക്ക് നോക്കുക എന്നുള്ളതാണ്.
കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഭയപ്പെട്ടിരിക്കുമ്പം അവർ ഓടി വരുന്നത് തൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്തേക്കാണ്. അവരെ ഒന്ന് നല്ലതായിട്ട് കെട്ടിപ്പിടിക്കാറുണ്ട്, ഒരു സുരക്ഷിതത്വം അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ആ കെട്ടിപ്പിടിക്കലിന് അവരുടെ അടുത്തേക്കാണ് ഓടിയെത്തേണ്ടത്, ഒരു മറുവശത്തേക്ക് ഓടിപ്പോയാൽ അത് സാധിക്കില്ല. പിതാവായ ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ട് തിരിച്ച് പിതാവിൻ്റെ അടുക്കലേക്ക് ഓടിയെത്താനായിട്ട് നമുക്ക് സാധിക്കണം. തൻ്റെ തങ്ങളുടെ സഹോദരന് സൗഖ്യം നൽകാനായിട്ട് ക്രിസ്തുവിനെ അന്വേഷിച്ചു പോകുന്ന, ക്രിസ്തുവിനെ തേടിയെത്തുന്ന മാർത്തയും മറിയത്തെയും നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം മാർപ്പാപ്പ നമ്മളോടൊപ്പം പ്രാർത്ഥിച്ചപ്പോൾ, മാർപ്പാപ്പയോട് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ അത്, വഞ്ചിയിലായിരിക്കുന്ന കർത്താവ്, കർത്താവിൻ്റെ സാമീപ്യമുണ്ടെങ്കിലും കർത്താവിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് പോലെയാണ് അപ്പോസ്തലന്മാർ. കർത്താവ് ഉണ്ട്, തങ്ങൾക്കൊന്നും സംഭവിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൻ്റെ ദൃഢതയിലേക്ക് എത്താനായിട്ട് സാധിക്കാതെ ഉലഞ്ഞു പോകുന്നൊരവസ്ഥ. നമ്മളും അതേ ഒരവസ്ഥയിലാണ്. കർത്താവ് നമ്മളോടൊപ്പം ഉണ്ടെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാതെ ഉലഞ്ഞു പോകുന്ന അവസ്ഥ. വേണ്ട, കർത്താവിനെ നമുക്ക് വിളിച്ചുണർത്തി കർത്താവിൽ അഭയം നേടാം. കർത്താവ് നമ്മളെ സഹായിക്കും, തീർച്ചയായിട്ടും ജീവൻ തിരിച്ചു വരും. എന്തെന്നാൽ അത് കർത്താവാണ്, ജീവനും പുനരുദ്ധാനവും കർത്താവാണ്. വിശ്വാസ പ്രമാണം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യം അദൃശ്യമേലാത്തിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തു നിന്നുള്ള ദൈവവും പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യദൈവത്തു നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്കു വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു, വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പൊസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമീൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കാഴ്ചയോടൊപ്പം നമ്മുടെ എല്ലാ വേദനകളും നമുക്കിപ്പോൾ സമർപ്പിക്കാം. പരിശുദ്ധ പിതാവിന് വേണ്ടിയും എല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും എല്ലാ വൈദികർക്കും സന്യസ്തർക്കും ദൈവജനത്തിനും വേണ്ടിയും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് അവിടുത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവിടുത്തെ ആശ്ലേഷിച്ചുകൊണ്ട് ഈ ഭയത്തിൽ നിന്ന് മുക്തരാകാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എല്ലാ ഭരണാധിപന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. സങ്കടത്തിലും കഷ്ടതയിലും അലയുന്ന ജനത്തെ തിരിച്ചറിഞ്ഞ് അവരുടെ സംരക്ഷണവും അവരുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ തക്കവണ്ണം എല്ലാ മനുഷ്യരെയും സ്നേഹത്തോടെ കാണാനും വിവേകത്തോടെ ഇടപെട്ടുകൊണ്ട് ഈ മഹാമാരിയിൽ അവർക്ക് സാന്ത്വനമാകുവാൻ തക്കവണ്ണം കരുത്തും വിവേകവും ബുദ്ധിയും കരുതലും അവർക്ക് നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികൾക്കും അവരെ ശുശ്രൂഷിക്കുന്ന
എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭയത്തിൽ, വേദനയിൽ, സങ്കടത്തിൽ നിന്നുകൊണ്ട് ഓരോ നിമിഷവും അവർ കടന്നു പോകുമ്പോൾ, മുന്നേറുമ്പോൾ ഈശോയെ അവർക്ക് തുണയായിരിക്കണമേ, കരുത്തായിരിക്കണമേ. തങ്ങളുടെ ജോലികളിൽ കൂടുതൽ തീവ്രതയോട് തീക്ഷ്ണതയോടുകൂടി ഇടപെടാനും ചെയ്യാനും അവർക്ക് ശക്തി നൽകണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വേദനയുടെ കാലത്ത് കർത്താവിനെ മുറുകെ പിടിക്കാനും വിശ്വാസത്തിൽ ആശ്വാസം കണ്ടെത്താനും ദൈവത്തിൻ്റെ കരങ്ങൾ എനിക്ക് സംരക്ഷണമാണെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവ വചനത്തിൻ്റെ തണലിൽ ജീവിക്കാനുള്ള അനുഗ്രഹത്തിനായി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. എല്ലാ മരിച്ചവരെയും നമുക്ക് സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ ഈ വലിയ വിപത്തിൽ മരണമടയുന്ന എല്ലാ മനുഷ്യരെയും നമുക്ക് സമർപ്പിക്കാം. അവരുടെ തെറ്റുകൾ, അവരുടെ കുറവുകൾ പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലതുവശത്തായിരുന്നു കൊണ്ട് നിത്യമായി കർത്താവിനെ സ്തുതിക്കുന്നതിന് അവർക്ക് ഇട നൽകണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നമുക്കിപ്പോൾ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കാം. ദൈവമേ, അങ്ങേ ഔദാര്യത്തിലാണല്ലോ ഞങ്ങൾക്ക് ജീവന്റെ ഭോജനമായി തീരാനുള്ള ഭൂമിയുടെയും മനുഷ്യപ്രതത്തിന്റെ ഫലമായി അപ്പം ഞങ്ങൾ സ്വീകരിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നത്. സർവസൃഷ്ടികളുടെ നാഥനായ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങേ ഔദാര്യത്തിലാണല്ലോ ഞങ്ങൾക്ക് ആത്മീയ പാനീയമായി തീരുവാനുള്ള മുന്തിരിവല്ലുടെയും മനുഷ്യപ്രതത്തിന്റെയും ഫലമായി ഇവയും ഞങ്ങൾ സ്വീകരിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നത്. സർവസൃഷ്ടികളുടെ നാഥനായ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളെ ശ്രവിക്കുകയും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രബോധനങ്ങളാൽ അങ്ങ് നിവേശിപ്പിച്ച അങ്ങേ ദാസരെ ഈ ബലിയുടെ പ്രവർത്തനം വഴി ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ യഥാർത്ഥ മനുഷ്യനായ അവിടുന്ന് തൻ്റെ സ്നേഹിതനായ ലാസറിന് വേണ്ടി കരയുകയും നിത്യനായ ദൈവം അവനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് മനുഷ്യവർഗത്തോട് അലിവ് തോന്നി ദിവ്യരഹസ്യങ്ങൾ വഴി ഞങ്ങളെ പുതുജീവിതത്തിലേക്ക് നയിക്കുന്നുവല്ലോ. ആകയാൽ അവിടുന്ന് വഴി അങ്ങേ സന്നിധിയിൽ നിത്യമായി ആഹ്ലാദിക്കുന്ന മാലാഖ വൃന്ദം അങ്ങേ മഹിമയെ ആരാധിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ സ്വരവും ചേരാൻ കൽപ്പിച്ചനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആഹ്ലാദപൂർവം ഒരുമിച്ച് പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, ആകാശവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ.
അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവ്, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകെലങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കുകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലും നയിച്ചെടുക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ നസ്രീൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്രകളും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ.
കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങിന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ടുത്ത ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്ന ഞങ്ങൾ എപ്പോഴും അവിടുത്തെ അംഗങ്ങളുടെ ഗണത്തിൽ എണ്ണപ്പെടാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ക്രിസ്തുവിനൊപ്പമായിരിക്കാം. യേശു ഉള്ളപ്പോൾ നമുക്ക് എപ്പോഴും ജീവനുണ്ടെന്ന് നമുക്ക് ഓർക്കാം. അതുപോലെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം നഷ്ടപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അങ്ങനെ നമുക്ക് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാനും ഈ ദിവസങ്ങൾ പ്രത്യേകം ഉപയോഗിക്കാം. കൂടുതൽ ദൈവവചന പഠനത്തിനും ദൈവവചനം വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിനും ഈ സമയം നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഉപയോഗിക്കാം. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു അവസരമായിട്ട് നമുക്കിതിനെ മാറ്റിക്കൊണ്ട് ക്രിസ്തുവിൽ സന്തോഷമുള്ളവരായിരിക്കാം. താങ്ക് യു. എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച.